ഏവർക്കും ഹിഡൻ ഫാക്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെണ്ണായി പിറക്കുന്ന ഏവർക്കും പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്നത് വളരെയേറെ കെയറിംഗ് ആവശ്യമുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും കുട്ടിയെ പിറക്കുന്ന ആ സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ആ ഭയങ്കരമായ വേദന കുട്ടിയെ പിറന്നാലുടൻ തന്നെ അത് തനിയെ മാഞ്ഞു പോകുന്നു. എന്നാൽ ഈ പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമാണോ ഉള്ളത്? ഒരിക്കലും അല്ല. ഈ ലോകത്ത് പിറക്കുന്ന ഏത് ജീവജാലങ്ങൾക്കും പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. അങ്ങനെയുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തതുമായ 5 മൃഗങ്ങളുടെ വ്യത്യസ്ത പ്രഗ്നൻസി കാലഘട്ടമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ പുതിയൊരു അറിവും. ജിറാഫ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജീവി എന്നറിയപ്പെടുന്ന ജിറാഫിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ ജിറാഫുകൾക്കിടയിലുള്ള ഒരു അപൂർവ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമ്മൾ മനുഷ്യരിൽ ആദ്യ കുട്ടിയെ പിറക്കുന്ന സമയം പെൺകുട്ടികൾ അവരുടെ അമ്മ വീട്ടിൽ പോയാണ് പ്രസവിക്കാറുള്ളത്. എന്നാൽ ഇതേപോലെ തന്നെ ജിറാഫുകളും ഓരോ തവണയും പ്രസവിക്കുമ്പോൾ ഈ ജിറാഫുകൾ ജനിച്ച സ്ഥലത്ത് പോയാണ് ഇവരും പ്രസവിക്കാറുള്ളത്. ഇതിനുള്ള ശരിയായ റീസൺ എന്താണെന്നറിയില്ല. ഓരോ ജിറാഫും പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് 14 മുതൽ 15 മാസം വരെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 1 വർഷത്തിനുമേൽ പ്രഗ്നൻ്റ് ആയിരിക്കും ഈ ജിറാഫുകൾ. അതുപോലെ തന്നെ ജിറാഫുകൾ പ്രസവിക്കുന്ന വേളയിൽ എഴുന്നേറ്റ് നിന്നാണ് പ്രസവിക്കാറുള്ളത്. അതായത് ജിറാഫുകൾ പ്രസവിക്കുമ്പോൾ കുട്ടി 2 മീറ്റർ താഴേക്ക് വീഴുന്നു. ഇങ്ങനെ വീഴുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജിറാഫ് കുട്ടികൾക്ക് തന്നെ ഏതാണ്ട് 2 മീറ്റർ ഹൈറ്റാണുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഇവയ്ക്ക് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. പിറക്കുന്ന ഓരോ ജിറാഫ് കുട്ടികളുടെയും വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോയോളമാണ്. അതും കുട്ടികൾ പിറന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ എഴുന്നേറ്റ് നടക്കുവാനും ആരംഭിക്കുന്നു. പാണ്ട. കരടികൾക്കിടയിൽ വളരെ വ്യത്യസ്തരാണ് ഈ പാണ്ടാ കരടികൾ. അതും ഇവയെ കാണാൻ വളരെ ക്യൂട്ടായി ബൊമ്മക്കുട്ടികളെ പോലെയാണുള്ളത്. ഈ പാണ്ടാക്കരടിയുടെ പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്നത് മാക്സിമം 3 മാസത്തോളമാണ്. എന്നാൽ ഇവ തടിച്ചുരുണ്ട് വലുതാണല്ലോ. അപ്പോൾ ഇവ പ്രസവിക്കുന്ന കുട്ടികളും ഇതുപോലെ തന്നെ തടിച്ചുരുണ്ട് വലുതായിരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പാണ്ടാക്കരടിയുടെ സൈസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? വെറും 200 ഗ്രാം. അതായത് നമ്മുടെ ഉള്ളൻ കയ്യിൽ എടുത്ത് വയ്ക്കാവുന്ന രീതിയിൽ വളരെ ചെറുത്. അതുപോലെ തന്നെ ഇവയുടെ കുട്ടികൾ വളരെ ചെറുതാണെങ്കിലും ഇവ ഓരോ പ്രസവത്തിൽ ഏതാണ്ട് 2 മുതൽ 3 കുട്ടികളെ മാത്രമേ പ്രസവിക്കാറുള്ളൂ. കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാലുടൻ അടുത്ത 1 മണിക്കൂർ വരെയും കുട്ടിയെ തൻ്റെ കയ്യിൽ നിന്നും എടുക്കാൻ വളരെ ലാളനയോടെ വയ്ക്കുന്നു ഈ പാണ്ടാക്കരടികൾ. ഈ പാണ്ടാക്കരടികൾ വളരെ ക്യൂട്ടായവയാണെന്ന് മാത്രം നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. കാരണം ഇവ വളരെ ജീനിയസും കൂടിയായ ഒരു കരടിയാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് തായ്വാനിലെ ഒരു സൂവിലുള്ള പാണ്ടാക്കരടി ചെയ്ത ഒരു സംഭവം. ഈ സൂവിലുള്ളവർ പ്രഗ്നൻ്റായ പാണ്ടാക്കരടികളെ വളരെ കെയറിങ്ങോടുകൂടി നല്ല ഭക്ഷണങ്ങൾ നൽകി വളർത്തുന്ന കണ്ട ഒരു പാണ്ടാക്കരടി. ഇതും പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് പോലെ നല്ല രീതിയിൽ ആക്ട് ചെയ്തു നല്ല നല്ല ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ 1, 2, 3, 4, 5 മാസത്തോളമായിട്ടും ഈ കരടി പ്രസവിക്കാതിരിക്കുന്നത് കണ്ട സൂവിലുള്ളവർക്ക് തന്നെ ഒരു സംശയം തോന്നി. ഇതിനെ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ കരടി പ്രഗ്നൻ്റ് അല്ല എന്നും പ്രഗ്നൻ്റായി ആക്ട് ചെയ്യുകയാണെന്നും. എങ്ങനെയുണ്ട് നമ്മുടെ ജീനിയസായ ഈ പാണ്ടാക്കരടി? എലിഫന്റ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും ആനകളെ കണ്ടിട്ടുള്ളവരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആനകൾ എത്രത്തോളം വലിയ മൃഗമാണെന്നുള്ളത് ആരോടും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ആനകൾ ഇത്രത്തോളം തന്നെ വലുതായിരിക്കുമ്പോൾ ഇവയുടെ പ്രഗ്നൻസി കാലഘട്ടവും അത്രത്തോളം തന്നെ വലുതായിരിക്കും. ഏതാണ്ട് 20 മുതൽ 22 മാസം വരെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 2 വർഷത്തോളം വരെ ആനകൾ പ്രഗ്നൻ്റ് ആയിരിക്കും. ഈ 2 വർഷത്തോളം വരെ ആനകൾ പ്രഗ്നൻ്റ് ആയിരുന്നാലും ഇവ 1 കുട്ടിയെ മാത്രമേ പ്രസവിക്കാറുള്ളൂ. എന്നാൽ വളരെ അപൂർവമായിട്ട് ആനകൾ 2 കുട്ടികളെയും പ്രസവിക്കാറുണ്ട്. അതുപോലെ തന്നെ ആനകൾക്കിടയിലുള്ള ഒരു പ്രത്യേകതയാണ് മനുഷ്യരിൽ പ്രസവിക്കാറായ ഗർഭിണികളെ മറ്റുള്ള സ്ത്രീകളെല്ലാവരും ചേർന്ന് കുട്ടി പിറക്കുന്ന സമയം വരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുപോലെ തന്നെ ആനകളും കുട്ടിയെ പിറക്കുന്ന സമയം മറ്റാനകളും ഈ ആനയ്ക്ക് ചുറ്റും ഒരു സർക്കിൾ പോലെ നിന്ന് ആ ആനയ്ക്കും ആനയുടെ കുട്ടിക്കും യാതൊരു പ്രശ്നവും വരാത്ത രീതിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നു. ആനകൾ 2 വർഷം വരെയാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 വർഷത്തിന് ശേഷം 1 തവണ മാത്രമേ ആനകൾ പ്രസവിക്കാറുള്ളൂ. ഡോഗ്സ്. നായകളെക്കുറിച്ച് എടുത്തു പറയേണ്ടെന്ന ആവശ്യകതയില്ല. എന്തെന്നാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആളുകളുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ തന്നെ ധാരാളം നായകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ നായകൾ എത്ര നാൾ വരെ പ്രഗ്നൻ്റ് ആയിരിക്കുമെന്നത് മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ്. എന്നാൽ ഇനി അങ്ങനെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചില വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം.
നായകളുടെ പ്രഗ്നൻസി കാലം എന്ന് പറയുന്നത് 2 മാസമാണ്. അതായത് പ്രഗ്നൻ്റായി 2 മാസത്തിൽ തന്നെ നായകൾ പ്രസവിക്കുന്നു. അതും മറ്റു മൃഗങ്ങളെപ്പോലെ 1 കുട്ടി 2 കുട്ടി എന്നിങ്ങനെയല്ല നായകൾ പ്രസവിക്കുന്നത്. മാക്സിമം 1 മുതൽ 15 കുട്ടികളെ വരെ നായകൾ ഒരേ പ്രസവത്തിൽ പ്രസവിക്കാറുണ്ട്. ഇനി പറയുന്ന കാര്യം കുറച്ച് ഗൗരവത്തോടെ നിങ്ങൾ കാണുക. അത് നായകളെ വളർത്തുന്നവരും അല്ലാത്തവരും തീർച്ചയായും അറിഞ്ഞിരിക്കണം. നായകൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവയെ കുറച്ച് കെയറായി നോക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. എന്നാൽ എപ്പോഴും നല്ല കെയറായി നോക്കുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു വീഴ്ച സംഭവിച്ചാൽ നായകൾ പെട്ടെന്ന് തന്നെ അഗ്രസീവായി കടിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഈ നായകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര കെയറിങ്ങായിട്ടാണ് തൻ്റെ കുട്ടികളെ നോക്കുന്നത്. അതും കുട്ടികൾ പിറക്കുന്നതുവരെ വളരെ ജാഗ്രതയോടെയാണ് നായകൾ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെരുവുകളിലുള്ള നായ ആയാലും പ്രഗ്നൻ്റ് ആയ നായ ആയാലും അതിനെ കണ്ടാൽ കുറച്ച് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഗൊറീല. ഗൊറീലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ മറ്റൊരു പതിപ്പാണ് ഗൊറീലകൾ എന്ന് തന്നെ പറയുവാൻ കഴിയും. മനുഷ്യരിൽ ഒരു പെൺ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് 10 മാസമാണ്. എന്നാൽ ഗൊറീലകൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് 9 മാസമാണ്. മനുഷ്യരിൽ ഒരു പെൺ പ്രഗ്നൻ്റ് ആയിരുന്നാൽ അവരുടെ ഭർത്താവ് എത്രമാത്രം കെയറിങ്ങോടുകൂടിയാണോ തൻ്റെ ഭാര്യയെ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഗൊറീലകളും. ആൺഗൊറീലകൾ പെൺഗൊറീലകളെ വളരെ കെയറിങ്ങായിട്ടാണ് നോക്കുന്നത്. അതും കൂടാതെ ഒരു കുട്ടി പിറന്നാൽ മനുഷ്യർ എങ്ങനെയാണോ തൻ്റെ കുട്ടികളെ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഗൊറീലകളും തൻ്റെ കുട്ടിയെ 3 വയസ്സുവരെ വളരെ സുരക്ഷിതത്തോടെ നോക്കുന്നതും. പുതിയതായി പിറക്കുന്ന ഒരു ഗൊറീല കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 2 കിലോയാണ്. അതുകൊണ്ട് തന്നെ ഇവ പിറക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു മനുഷ്യനെ പോലെ ആയിരിക്കുകയില്ല. എന്നാൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് മുതൽ ഇമോഷണൽ മുതൽ ഫിയർ വരെ എല്ലാം ഒരു മനുഷ്യനെ പോലെ തന്നെയായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഇഷ്ടം തോന്നിയ ആനിമൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.